ജീവിതം എന്നെ എന്ത് പഠിപ്പിച്ചു എന്ന് സഭാരത്നം ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മിത്രാപൊലീത്ത പറയുന്നു. കഴിഞ്ഞ 93 വർഷമായി എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച വിഷയം വിശുദ്ധ തൃത്വവും തൃത്വാധിഷ്ഠിതമായ സ്നേഹവും സാമൂഹ്യനീതിയുമാണ്. ദൈവം വിശ്വാസമല്ല, പ്രത്യാശയല്ല, സ്നേഹമാണെന്ന് പഠിച്ച ആദ്യകാലങ്ങളിൽ സാമൂഹ്യനീതിക്ക് ഊന്നൽ കൊടുത്ത് പ്രസംഗിക്കുമായിരുന്നു. അക്കാലത്തെ എൻ്റെ പുസ്തകങ്ങളിലെ പ്രധാന വിഷയം ഓർത്തഡോക്സ് വിശ്വാസത്തിൻ്റെ ആഴമായിരുന്നു. എന്നാൽ സ്നേഹത്തിൻ്റെ ഏകമതം എന്ന പുസ്തകത്തിൽ സ്നേഹമാണ് പ്രധാന ആശയം. ഇപ്പോൾ അധികമായി സ്നേഹത്തെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സർവലൗകിക സാഹോദര്യം വളരണമെന്ന് ഞാൻ പഠിപ്പിച്ചു. ഞാൻ പലരുടെയും സഹായം കൊണ്ട് പഠിച്ചയാളാണ്. 7ാം ക്ലാസ് കഴിഞ്ഞ് പഠിക്കാതെയും നിന്നു. ആളുകൾ സഹായിച്ചതുകൊണ്ടാണ് ഞാൻ പഠിച്ചത്. ആ സഹായമാണ് ഞാൻ തിരിച്ചു നൽകുന്നത്. മിഷൻ ദൈവിക സ്നേഹത്തിൻ്റെതാണ്. യേശു എന്നെ എടുത്തു, എന്നെക്കുറിച്ച് നിങ്ങൾ പറയുന്ന എല്ലാ മഹത്വവും കർത്താവിനുള്ളതാണ്, എനിക്കുള്ളതല്ല. ദൈവം നമ്മെ എടുത്താൽ ദൈവം ഉപയോഗിച്ചുകൊള്ളും. എൻ്റെ പേരിൽ 1 സെൻറ് സ്ഥലം പോലും എഴുതി വച്ചിട്ടില്ല. എല്ലാം സഭയുടെ പേരിലാണ്. നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ ദൈവം പണം തന്നുകൊള്ളും. അമ്മയാണ് എന്നെ ദൈവസ്നേഹവും പങ്കുവയ്ക്കലും പഠിപ്പിച്ചത്. ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അമ്മ പകർന്നു തന്നു. അമ്മ എനിക്ക് ആദ്യം വേദപുസ്തകം തന്നു, അത് വായിക്കുവാൻ പഠിപ്പിച്ചു. വേദപുസ്തകം ചില ഭാഗങ്ങൾ എനിക്ക് മനഃപ്പാഠമാണ്, ചെറുപ്പത്തിൽ പഠിച്ചതാണ്. എൻ്റെ അമ്മയുടെ എല്ലാ ഫോട്ടോയും വേദപുസ്തകം കയ്യിൽ പിടിച്ചുള്ളതാണ്. അമ്മയുടെ ദാന സ്വഭാവം എന്നെ പങ്കിടിയിൽ പഠിപ്പിച്ചു. വിരുന്നുകാർക്ക് ഭക്ഷണം നൽകിയിട്ട് അമ്മ സ്വയം പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പങ്കിടിയിലും കരുതലും അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചു. 95ാം വയസ്സിൽ മരിച്ച ശുദ്ധഹൃദയനായ എൻ്റെ പിതാവിൻ്റെ ജീവിതവും എന്നെ വളരെ ആകർഷിച്ചു. 1975 ജനുവരി 31 എൻ്റെ അമ്മ മരിച്ചു. 1980 ജനുവരി 11 എൻ്റെ പിതാവും മരിച്ചു. സുവിശേഷ വേലയെപ്പറ്റി എൻ്റെ മനസ്സിൽ ആഗ്രഹം ജനിപ്പിച്ചത് എൻ്റെ മാതാപിതാക്കളായിരുന്നു. വൈദിക സെമിനാരിയിൽ പഠിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഞാനൊരു ദൈവശാസ്ത്രജ്ഞനാകുകയില്ലായിരുന്നു. ദൈവകൃപയാൽ സെമിനാരിയിൽ 1/2 നൂറ്റാണ്ടിലധികം പഠിപ്പിക്കുവാൻ ദൈവം കൃപ നൽകി. ഓർത്തഡോക്സ് സെമിനാരിയാണ് എന്നെ ഞാനാക്കിയത്. 1965 എന്നെ മെത്രാനാക്കിയിരുന്നെങ്കിൽ ഞാൻ മലബാറിൽ പോകേണ്ടി വരുമായിരുന്നു. 1975 മെത്രാനായത്. അത് ഭാഗ്യം. അതുകൊണ്ട് ദീർഘനാൾ സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ കഴിഞ്ഞു. ദൈവം തിന്മ ചെയ്യുന്നില്ല, എല്ലാം നന്മയ്ക്കാണെന്നും പഠിച്ചു. 1000-ൽ പരം വൈദികരെ ഞാൻ പഠിപ്പിച്ചു. അതിൽ 30 മെത്രാച്ചന്മാരുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ശിഷ്യൻ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായത് പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. അത് കാണുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ സമ്പന്നനായി ജനിച്ച ആളല്ല. സമ്പന്നനായി മരിക്കുവാനും താല്പര്യമില്ല. എനിക്ക് പ്രശംസിക്കുവാനും മഹത്വപ്പെടുവാനും ഒന്നുമില്ല. എല്ലാം കർത്താവിനുള്ളതാണ്. എന്നെക്കുറിച്ച് എന്തെങ്കിലും പ്രകീർത്തിച്ചാൽ അത് കർത്താവാകുന്നു എന്ന് മാത്രം. പ്രസംഗിക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി പ്രായോഗികമാക്കുവാൻ സാധിക്കുന്നില്ല എന്ന പരമാർത്ഥം എന്നെ പലപ്പോഴും ദുഃഖിപ്പിക്കാറുണ്ട്. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തിൽ തന്നെ എന്ന വേദപുസ്തകത്തിലെ ആശയം ദിവസവും രാവിലെ ഞാൻ ഓർക്കും. അതെനിക്ക് വളരെ പ്രത്യാശ നൽകാറുണ്ട്. സമൂഹത്തോട്, വിശേഷ ദരിദ്രന്മാരോടുള്ള കടപ്പാട് ഞാൻ കൊടുത്തു തീർത്തിട്ടില്ല. മുതലാളിത്തത്തെ കുറ്റം പറഞ്ഞ് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഔദാര്യരായ മുതലാളിമാർ വളരെയധികം മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. സ്വാർത്ഥ മുതലാളിമാർക്ക് മാനസാന്തരം ഉണ്ടാകുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. പിശാചിൽ നിന്ന് കിട്ടുന്നതാണ് സ്വാർത്ഥത. ദൈവചിന്തയിൽ നിന്ന് ലഭിക്കുന്നതാണ് സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവയിൽ വലുത് സ്നേഹമാണ്. അതിനാൽ സ്നേഹത്തിൻ്റെ വേദശാസ്ത്രം വളർന്നു വരണമെന്ന് ചിന്തിക്കുന്നു, ആഗ്രഹിക്കുന്നു. 3ാം സഹസ്രാബ്ദത്തിൽ സ്വാർത്ഥത വർദ്ധിച്ച് സാമൂഹ്യനീതി ഉണ്ടാകാതിരുന്നാൽ സഭയുടെ ഭിന്നത തുടരും. പിന്നെയും കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഭയപ്പെടുന്നു. പരുമലപ്പള്ളിയിലും മറ്റും വീഴുന്ന നേർച്ചപ്പണം ദാരിദ്ര്യം മാറ്റുവാനും സുവിശേഷം പ്രചരിപ്പിക്കുവാനും
വിനിയോഗിക്കണം. ദൈവം സ്നേഹമാകുന്നതിനാൽ ലോകത്ത് സ്നേഹത്തിന്റെ നവോത്ഥാനം വരണം. ക്രിസ്തുവിന്റെ സ്നേഹമാണ് ഇതിന്റെ പ്രേരക ശക്തി. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സ്നേഹകൂടാരം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടു. പരസ്പരം പങ്കിടുന്ന, പരസ്പരം സ്നേഹിക്കുന്ന സാഹോദര്യമാണ് ഈ കൂടാരത്തിൽ എന്നും നിലനിൽക്കേണ്ടത്. മനുഷ്യനന്മയും സ്വാതന്ത്ര്യവും സാമൂഹ്യ നീതിയും സുരക്ഷിതാവസ്ഥയും ഹനിക്കുന്ന ശാസ്ത്ര പുരോഗതിയും നൂതന സാങ്കേതികതയും എല്ലാവർക്കുമുള്ള നീതിപൂർവമായ വികസനം അസാധ്യമാക്കും. സമ്പത്ത് പങ്കിടാതെ സ്വരൂപിച്ചു വയ്ക്കുന്ന കോടീശ്വരന്മാർ മഹാപാപികളാണ്. സമ്പത്ത് പങ്കിടാത്ത എല്ലാവരും വിഡ്ഢികളാണ്. എല്ലാ കോടീശ്വരന്മാരും പാപികളാണ്. പട്ടിണി പാവങ്ങൾക്കും അവകാശപ്പെട്ട സമ്പത്താണ് അവർ കൂട്ടിവച്ചിരിക്കുന്നത്. പങ്കിടാൻ മനസ്സില്ലാത്ത മുതലാളി ഒരിക്കലും ഒരു ക്രിസ്ത്യാനിയല്ല. മുതലാളിത്തത്തിൽ ക്രിസ്ത്യാനിക്ക് സ്ഥാനവുമില്ല. ഇന്ത്യയിൽ അധികാരം നിലനിൽക്കുന്നത് മുതലാളിമാരിലാണ്. രണ്ടു തരം ഇന്ത്യയാണുള്ളത്, പട്ടിണിക്കാരുടെ ഇന്ത്യയും മുതലാളിമാരുടെ ഇന്ത്യയും. ദരിദ്രർക്ക് അധികാരമില്ല. ദരിദ്രരെ പ്രതിരോധിക്കുന്ന നിയമവും വ്യവസ്ഥിതികളുമാണ് ഇന്ത്യയിൽ പ്രായോഗികമാകുന്നത്. ഏത് സർക്കാർ മാറി മാറി വന്നാലും ഇത് തന്നെയാണ് സ്ഥിതി. ക്രിസ്ത്യാനികൾ മതമൗലികവാദികളായി തീരുന്നില്ലേ? അവൻ വളരണം, ഞാനോ കുറയണമെന്നാണ് വേദപ്രമാണം. അപ്പോൾ എല്ലാവർക്കും ഞാൻ വളരണം എന്നാണ് ആഗ്രഹം. വർഗീയ വിഷം മനുഷ്യ മനസ്സിൽ കുത്തിവെക്കരുത്. ക്രിസ്ത്യാനികൾ സ്നേഹത്തിൽ ജീവിക്കണം, അതാണ് ഞാൻ പഠിപ്പിച്ചത്. ധനവാന്മാരെ മാനസാന്തരപ്പെടുത്തണമേ എന്നും ധനവാന്മാർ സ്വത്ത് പങ്കിടണമേ എന്നും വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ആരും അത് ചെയ്യാത്തതിനാൽ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിലെ 40 കോടീശ്വരന്മാർ സ്വത്തിന്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചത് എനിക്ക് ആശ്വാസം നൽകുന്നു. ഈ സമീപനം മറ്റു കോടീശ്വരന്മാരും സ്വീകരിച്ചാൽ ദരിദ്രന്മാരില്ലാത്തൊരു ലോകമുണ്ടാകും, കോടീശ്വരന്മാർ സ്വത്ത് പങ്കിടുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാകുമെന്ന് ഞാൻ പഠിപ്പിച്ചു.